2022 May 18 ഇന്ദ്രാണി മുഖർജി എന്ന മുൻ മീഡിയ എക്സിക്യൂട്ടീവിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. 10 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2012 മാർച്ച് 25 സ്വന്തം മകളായ ഷീന ബോറയെ കഴുത്തു ഞെരിച്ചു കൊന്നു എന്നതാണ് ഇന്ദ്രാണി മുഖർജിക്കെതിരെ CBI ആരോപിച്ചിരിക്കുന്ന കുറ്റം. കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 237 സാക്ഷികളിൽ 68 പേരെ മാത്രമേ ഇതുവരെ കോടതി വിസ്തരിച്ചിട്ടുള്ളൂ. 6.5 കൊല്ലമായി ഇന്ദ്രാണി ജയിൽവാസം അനുഷ്ഠിക്കുന്നു. ഇനിയും അനിശ്ചിതകാലത്തേക്ക് ട്രയൽ നീളാൻ സാധ്യതയുള്ളതുകൊണ്ട് ആരോപിതയ്ക്ക് ജാമ്യം അനുവദിക്കുന്നുവെന്നാണ് ജസ്റ്റിസ് L. Nageswar Rao അടങ്ങിയ 3-അംഗ ബെഞ്ച് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച വിധിയിൽ പറഞ്ഞത്. കഴിഞ്ഞ മാർച്ചിൽ തൻ്റെ മകൾ ഷീന ബോറ മരിച്ചിട്ടില്ല, അവൾ കശ്മീരിൽ ജീവനോടെ ഉണ്ട് എന്ന് വരെ ഇന്ദ്രാണി കോടതിയെ ബോധിപ്പിക്കുകയുണ്ടായി. ബൈക്കുള ജയിലിൽ വിചാരണ തടവിൽ കഴിയുന്ന കാലത്ത് അവിടെ റിമാൻഡിലെത്തിയ പോലീസ് ഓഫീസർ ആശാ കോർക്കെ താൻ ഡൽ തടാകത്തിൽ അവധിക്കാലം ചെലവിടാൻ കശ്മീരിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് ഷീനയെ കണ്ടു എന്ന് പറഞ്ഞതായാണ് ഇന്ദ്രാണിയുടെ മൊഴി. എന്നാൽ ഈ മൊഴിയെ കോടതിയിൽ എതിർത്ത CBI പറഞ്ഞത് ഈ അവകാശവാദം തികച്ചും ഭാവനാത്മകമാണ് എന്നും അത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കേസിൻ്റെ വിചാരണ അനിശ്ചിതകാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉള്ളതാണ് എന്നുമാണ്. ഷീന ബോറയെ ഇന്ദ്രാണി അടക്കമുള്ളവർ ചേർന്ന് ഗൂഢാലോചന നടത്തി വധിച്ചതിൻ്റെ സകല തെളിവുകളും തങ്ങൾ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നും CBI കോടതിയെ ബോധിപ്പിച്ചു. എന്താണ് ഈ ഷീന ബോറ മർഡർ കേസ്? ഈ കേസിൽ ഒരു ബോളിവുഡ് മസാല ചിത്രത്തിന് വേണ്ട എല്ലാ അംശങ്ങളുമുണ്ട്. ആലോചിക്കും തോറും തല പുകഞ്ഞു പോകുന്നത്ര ട്വിസ്റ്റുകളും അടരുകളും ഈ കേസിൻ്റെ നാൾവഴികളിലുണ്ട്. ബിസിനസ് ഡീലുകളുടെ പണക്കൊഴുപ്പിൽ നിന്നും പേസ്ത്രി പാർട്ടികളുടെ ഗ്ലാമർ ലോകത്തു നിന്നും ബൈക്കുള ജയിലിലെ വിചാരണ തടവിലേക്കുള്ള ഇന്ദ്രാണി മുഖർജി എന്ന ബിസിനസ് എക്സിക്യൂട്ടീവിൻ്റെ അധപതനത്തിൻ്റെ കഥ. റായ്ഗഡ് വനത്തിലെ കുറ്റിക്കാടുകളിലൊന്നിൽ എരിഞ്ഞില്ലാതായിട്ടും യാദൃച്ഛികത ഒന്നുകൊണ്ട് മാത്രം തിരികെ പ്രൈം ടൈമിലേക്ക് തന്നെ മടങ്ങിവന്ന ഈ ഹൈ പ്രൊഫൈൽ കൊലപാതകത്തിൻ്റെ അതിസങ്കീർണമായ നാൾവഴികളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. സത്യം വെളിപ്പെട്ടു തുടങ്ങുന്നത് ഒരു പ്രഭാത സവാരിയോടെയാണ്. 2012 May 23 പുലർച്ചെ മഹാരാഷ്ട്രയിലെ ഒരു ഉൾപ്രദേശമായ ഹെട്വാനയിലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ പാട്ടീൽ എന്നൊരാൾ പ്രദേശത്തെ കാടിനുള്ളിലേക്ക് മാമ്പഴം തിരഞ്ഞു നടത്തിയ ഒരു യാത്ര. പഴുത്തുവീഴുന്ന മാമ്പഴം പെറുക്കാൻ കുന്നും മലയും കയറിയിറങ്ങി പാട്ടീൽ നടത്തിയ ഒരു പതിവ് യാത്രയ്ക്കിടയിലാണ് കരിയിലകൾക്കിടയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു ജഡം അയാളെ കണ്ണിൽപ്പെടുന്നത്. മുംബൈയിൽ നിന്ന് 52 കിലോമീറ്റർ അകലെയുള്ള ഒരു ഉൾനാടൻ ഗ്രാമമാണ് ഹെട്വാനെ. അതിലൂടെ കടന്നുപോകുന്ന ടാരട്ട റോഡിൽ നിന്നും 10 മിനിറ്റ് നടന്നാൽ പാട്ടീലിൻ്റെ വീടെത്തും. നാട്ടിലെ അറിയപ്പെടുന്ന ഒരു പരോപകാരിയായിരുന്നു പാട്ടീൽ. 3 ജോലികൾ ഒരേ സമയം നോക്കി നടത്തിയാണ് അയാൾ ഉപജീവനം കഴിച്ചിരുന്നത്. കല്യാണത്തിൻ്റെ പന്തൽ പണിയും പുഷ്പാലങ്കാരവുമാണ് പ്രധാന ജോലി. ഒഴിവ് സമയങ്ങളിൽ അയാൾ ഓട്ടോറിക്ഷയും ഓടിക്കും. അവിടെ അടുത്തു തന്നെയുള്ള വെള്ളച്ചാട്ടം കാണാൻ വരുന്ന ടൂറിസ്റ്റുകളെ ടൗണിൽ നിന്നും കാഴ്ച കാണാൻ കൊണ്ടുപോകും. അതിൽ നിന്നും കിട്ടും പാട്ടീലിന് തുച്ഛമായൊരു വരുമാനം. ഇതിനൊക്കെ പുറമെ പാട്ടീൽ ഒരൽപ്പം സാമൂഹ്യ സേവനവും നടത്തിയിരുന്നു. എട്ടുവാനയിലെ ഗ്രാമീണരെ പോലീസുമായിട്ട് ബന്ധിപ്പിക്കുന്ന കണ്ണി പാട്ടീലായിരുന്നു. ആ നാട്ടിൽ പലതരത്തിലുള്ള ശണ്ടകൾ നടക്കാറുണ്ട്. കന്നുകാലി മോഷണം, കള്ളവാറ്റ്, ചില്ലറ തല്ലും പിടിയും എന്നിങ്ങനെ അവിടെ നടക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും പോലീസിൽ സംസാരിച്ച് തീർപ്പുണ്ടാക്കി കൊടുക്കുന്നത് പാട്ടീലാണ്. അതിന് കിട്ടുന്ന കമ്മീഷനും അയാൾക്ക് വരവ് തന്നെയാണ്. റായ്ഗഡ് ജില്ലയിലെ ഘോരവനങ്ങളിൽ ഒന്നിലാണ് ഹെട്വാന എന്ന ഈ കൊച്ചുഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. സാൽമരങ്ങൾക്കിടയിലൂടെ കുതിച്ചൊഴുകിക്കൊണ്ടിരിക്കുന്ന ഭോഗേശ്വരി എന്നൊരു നദിയുണ്ട് അവിടെ. ഇടയ്ക്കിടെ കാട്ടിൽ നിന്ന് ശവങ്ങൾ കണ്ടുകിട്ടാറുണ്ട്. ആത്മഹത്യയും അകാല മൃത്യുവും എല്ലാം ഈ പ്രദേശവാസികൾ പലവട്ടം കണ്ടു കഴിഞ്ഞതാണ്. ഈ കേസുകളിൽ ഇടയ്ക്കൊക്കെ ഒരു ഫോറൻസിക് അസിസ്റ്റൻറ്റിൻ്റെ റോളിൽ ഈ മൃതദേഹങ്ങൾ കാട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ വരെ പോലീസിനെ പാട്ടീൽ സഹായിച്ചിരുന്നു. അങ്ങനെ ചെയ്യുന്നതിന് പിന്നാലെ വന്നിരുന്ന ചില പൊല്ലാപ്പുകൾ ഭയന്ന് പോകെ പോകെ അത് പാട്ടീൽ നിർത്തിയതായിരുന്നു. എന്നാൽ ഇത്തവണ കണ്ട ശവം പാട്ടീലിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നു. എന്തോ ഒരു പന്തികേടുണ്ടായിരുന്നു. ഉൾക്കാട്ടിൽ സാധാരണ കണ്ടെത്തുന്ന മൃതദേഹങ്ങളിൽ നിന്ന് അതിന് ഒരു വ്യത്യാസമുണ്ടായിരുന്നു. അത് കുഴഞ്ഞു വീണുള്ള മരണമല്ലായിരുന്നു. മരക്കൊമ്പിൽ തൂങ്ങിയുമല്ല ആ പ്രാണൻ പൊലിഞ്ഞിരിക്കുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ആഴങ്ങളിൽ ജലസമാധി നടത്തിയതുമല്ല മരിച്ച ആ വ്യക്തി. കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ആ മൃതദേഹം. മാംസം വെന്ത് എല്ലിൽ ഒട്ടിപ്പിടിച്ച അവസ്ഥ. നീണ്ടു തഴച്ച് വളർന്നു കിടന്നിരുന്ന തലമുടിയുടെ ചില ഭാഗങ്ങൾ അപ്പോഴും കരിയാതെ ബാക്കി വന്നിരുന്നു. ഇതൊരു സ്ത്രീ തന്നെയാണ്. ലക്ഷണങ്ങൾ വെച്ച് പാട്ടീൽ ഉറപ്പിച്ചു. അയാൾ കൂടുതൽ തെളിവുകൾക്കായി മൃതദേഹം കിടന്നതിന് ചുറ്റും കണ്ണുകൾ പായിക്കുന്നു. ചുറ്റുമുള്ള മുൾച്ചെടികളും കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ 2 സാധ്യതകളാണുള്ളത്. ആ സ്ത്രീ അവിടെ വന്ന് സ്വന്തം ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചതാവാം. അങ്ങനെയെങ്കിൽ മണ്ണെണ്ണ കൊണ്ടുവന്ന ആ ക്യാൻ എവിടെ? അതും കത്തിയെന്ന് കരുതിയാലും എന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങൾ അവിടെ കാണേണ്ടതല്ലേ? അതില്ല. എന്നു മാത്രമല്ല, അവിടെ വന്ന ശേഷം ജീവനോടെ സ്വയം തീ കൊളുത്തുകയോ മറ്റാരെങ്കിലും അവരെ ജീവനോടെ കത്തിക്കുകയോ ചെയ്താൽ അത്ര ചുരുങ്ങിയ ഇടത്ത് തീ പടർന്ന് കരിഞ്ഞാൽ പോരാ. അവിടം ഒന്നുകൂടി അരിച്ചു പെറുക്കിയപ്പോൾ
മൃതദേഹത്തിനടുത്തായി അത് കൊണ്ടുവന്ന സ്യൂട്ട് കേസിൻ്റെ അവശിഷ്ടങ്ങളും പാട്ടീൽ കാണുന്നു. ഇത് ആരോ ഒരു സ്ത്രീയുടെ മൃതദേഹം സ്യൂട്ട് കേസിൽ അടച്ച് കാറിൽ കയറ്റി കൊണ്ടുവന്ന് ഇവിടെയിട്ട് കത്തിച്ച് കളഞ്ഞതാണ് ഉറപ്പ്, അയാൾ മനസ്സിൽ പറഞ്ഞു. എന്തായാലും പാട്ടീൽ തന്നെ മൊബൈൽ ഫോണിൽ കത്തിക്കരിഞ്ഞ ആ ജഡത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നു. അതുവരെ പെറുക്കിക്കൂട്ടിയ 10-12 പഴുത്ത മാങ്ങകൾ സുരക്ഷിതമായി വീട്ടിൽ ഏൽപ്പിച്ച ശേഷം പാട്ടീൽ ലോക്കൽ പോലീസിന് ഫോൺ ചെയ്യുന്നു. സ്ഥലത്തെത്തി നടത്തിയ പ്രേത പരിശോധനയിൽ സീൻ ഓഫ് ക്രൈമിലെ കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും 2-3 എല്ലിൻ കഷ്ണങ്ങൾ പോലീസ് കണ്ടെടുക്കുന്നു. അത് അവർ DNA പരിശോധനകൾക്കായി മുംബൈയിലെ ഏതോ ആശുപത്രിയിലേക്ക് അയക്കുന്നു. പരിശോധനാ ഫലം വരുന്നതിന് കാത്തു നിൽക്കാതെ അഴുകിത്തുടങ്ങിയിരുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടെ കൂടിയ ഗ്രാമീണരിൽ ഒരാൾക്ക് ചില്ലറ കാശ് കൊടുത്ത് 3.5 ആഴത്തിൽ ഒരു കുഴി കുഴിപ്പിച്ച് അതിനുള്ളിൽ തന്നെ പോലീസ് മറവ് ചെയ്യിക്കുന്നു. അത് വളരെ സ്വാഭാവികമായ ഒരു പോലീസ് നടപടി മാത്രമായിരുന്നു. ഇതുവരെ ഈ നിമിഷം വരെ കഥയിൽ കാര്യമായ അസ്വാഭാവികതകൾ ഒന്നുമില്ല. മായാനഗരി മുംബൈയുടെ പുറമ്പോക്കാണ് ഈ ഹെറ്റുവാനെ ഗ്രാമം അടങ്ങുന്ന റായ്ഗഡ് ജില്ല. ആർക്കും എന്തും കൊണ്ട് തള്ളാൻ എളുപ്പമുള്ള, അധികം ജനസാന്ദ്രതയില്ലാത്ത ഒരു ഉൾപ്രദേശം. കാടാണ് ഇവിടെ അധിക ഭാഗവും. അവിടെയുള്ള ഗ്രാമീണർക്ക് പലപ്പോഴും ഇങ്ങനെ മൃതദേഹങ്ങൾ വഴിവക്കിൽ കിടന്ന് കിട്ടാറുണ്ട്. ഇങ്ങനെ കിട്ടുന്ന മൃതദേഹങ്ങളിൽ പലതും ഒരു കാലത്തും തിരിച്ചറിയപ്പെടാതെ അജ്ഞാത ഇടങ്ങളുടെ ലിസ്റ്റിലേക്ക് മുതൽ കൂട്ടുകയാണ് പതിവ്. ഇതും അങ്ങനെ തന്നെ എന്നാണ് പാട്ടീൽ അടക്കമുള്ളവർ അന്ന് കരുതിയത്. അടുത്ത 3 വർഷക്കാലത്തേക്ക് ഈ അജ്ഞാത ഇടത്തെ പറ്റി ആരും ഒന്നും പറയുന്നില്ല. പോലീസും അതേപറ്റി ഹെട്ട്വാനയിൽ ആരോടും ഒന്നും ചോദിക്കുന്നില്ല. പക്ഷെ 3 വർഷങ്ങൾക്ക് ശേഷം 2015 ഓഗസ്റ്റ് 28 പുലർച്ചെ 4 മണിയോടെ പാട്ടീലിനെ തേടി പോലീസിന്റെ ഫോൺ വിളി വീണ്ടും വരുന്നു. ഇത്തവണ മുംബൈ പോലീസിൽ നിന്നാണ് വിളി വന്നിരിക്കുന്നത്. അവർക്ക് അന്ന് ജഡം കിടന്നിരുന്ന സ്ഥലം ഒരിക്കൽ കൂടി കാണിച്ചു കൊടുക്കണം. ഏതോ ഒരു കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹെറ്റ്വാനയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അവർ പാട്ടീലിനോട് ആവശ്യപ്പെടുന്നു. ഒക്കെ ചെയ്തു കൊടുക്കാമെന്ന് പാട്ടീൽ ഏൽക്കുകയും ചെയ്യുന്നു. 1-2 ആളെ പ്രതീക്ഷിച്ചിരുന്ന ഗ്രാമീണരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പട പോലീസാണ് മുംബൈയിൽ നിന്ന് അന്ന് പുലർച്ചെ ഹെറ്റ്വാനയിലേക്ക് എത്തുന്നത്. കുഴിക്കാരുള്ള ഉപകരണങ്ങളും അതിനു വേണ്ടുന്ന ആൾബലവും ഒക്കെ ആയിട്ടാണ് അന്ന് അവർ എത്തുന്നത്. പുലർച്ചെ 6 മണിക്ക് തന്നെ പാട്ടീൽ പോലീസ് സംഘത്തെ താൻ അന്ന് ആ മൃതദേഹം കണ്ടെടുത്ത 3 വർഷം മുമ്പ് അത് മറവ് ചെയ്ത ഉൾക്കാട്ടിലെ ആ ലൊക്കേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അന്നേ ദിവസം മഴ പെയ്ത് അവിടെ ആകെ നല്ല വഴുക്കലായിരുന്നു. പാട്ടീൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സ്ഥലത്തെത്തി അവിടെ കുഴിക്കുന്ന പോലീസുകാർക്ക് ചില അസ്ഥികൾ കിട്ടുന്നു. അസ്ഥികൂടത്തിലെ പല ഭാഗങ്ങളും മിസ്സിംഗ് ആയിരുന്നുവെങ്കിലും അതിൻ്റെ കൈകാലുകളിലെ അസ്ഥികൾക്ക് കേടുപാടൊന്നും സംഭവിച്ചിരുന്നില്ല. ഈ കേസിൻ്റെ പ്രാധാന്യം അവർ കണ്ടെടുത്ത അസ്ഥികൂടത്തിൻ്റെ VIP സ്റ്റാറ്റസ്, അത് കുഴിച്ചെടുക്കാൻ വന്നവർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായിരുന്നു. തികഞ്ഞ ജിജ്ഞാസയോടെ വിവരം തിരക്കിയ പാട്ടീലിനോട് മാത്രമായി പോലീസ് അത് വെളിപ്പെടുത്തുന്നു. കൊല്ലപ്പെട്ടിരിക്കുന്ന സ്ത്രീയുടെ പേര് ഷീന ബോറ എന്നാണ്. ഷീനയെ കൊന്നുകളഞ്ഞ കുറ്റത്തിന് പീറ്റർ മുഖർജി എന്ന മാധ്യമ രാജാവിൻ്റെ ഭാര്യയായ ഇന്ദ്രാണി മുഖർജിയെ 2 ദിവസം മുമ്പ് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മുഖർജി ദമ്പതികൾ പീറ്ററും ഇന്ദ്രാണിയും മുംബൈയിലെ എലീറ്റ് അപ്പർ ക്ലാസിന്റെ ഭാഗമായിരുന്നു. സമ്പൽ സമൃദ്ധിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. പേസ്ത്രി കോളങ്ങളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഇവർ രണ്ടുപേരും. മുംബൈയിലെ പോഷ് സർക്കിളുകളിൽ മുഖർജി ദമ്പതികൾ സുപരിചിതരായിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങളിൽ ഇന്ത്യയുടെ ഓരോ മുക്കിലും മൂലയിലുമുള്ള സാധാരണക്കാർക്ക് പോലും ഇവരുടെ മുഖങ്ങൾ പരിചിതമാകുന്നത് ഷീന ബോറ കൊലപാതക കേസ് വെളിച്ചത്ത് വന്നതിന് ശേഷമായിരുന്നു. ഈ ദമ്പതികളുടെ പക്കലുണ്ടായിരുന്ന അളവറ്റ സമ്പത്ത് അവരെ കുറ്റകൃത്യങ്ങളുടെ രോഗത്തെ സവിശേഷ സാന്നിധ്യമാക്കി മാറ്റുന്നു. അവരുടെ കേസിന് വല്ലാത്തൊരു ജനശ്രദ്ധ അന്ന് കിട്ടുന്നു. അൺടച്ചബിൾ അപ്പർ ക്ലാസിൻ്റെ പ്രതീകമായിരുന്നതുകൊണ്ടാവും മാധ്യമങ്ങൾ അവരുടെ ക്രിമിനൽ ഔട്ടിംഗ് ഒരു ആഘോഷം തന്നെ ആക്കി മാറ്റുന്നു. സ്റ്റാർ ഇന്ത്യയുടെ CEO ആയിരുന്നു അന്ന് പീറ്റർ മുഖർജി. റൂപ്പർട്ട് മർഡോക്ക് എന്ന അമേരിക്കൻ മാധ്യമ രാജാവിൻ്റെ ഇന്ത്യൻ മുഖം. ഇന്ത്യ ടുഡേ 2004 പുറത്തിറക്കിയ ഇന്ത്യയിലെ 50 പവർഫുൾ പീപ്പിൾ ലിസ്റ്റിൽ പീറ്റർ മുഖർജിയും ഇടം നേടിയിരുന്നു. ആദ്യ വിവാഹബന്ധം ഏർപ്പെടുത്തിയ മുതിർന്ന 2 ആൺമക്കളുടെ അച്ഛനായ പീറ്റർ ഇന്ദ്രാണി ബോറ എന്ന യുവതിയെ പരിചയപ്പെടുന്നത് 2001. അന്ന് അവരൊരു എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെന്റ് ഏജൻസി നടത്തുകയായിരുന്നു. ഇന്ദ്രാണിക്ക് അന്ന് പ്രായം 30 വയസ്സ് മാത്രമാണ്. പീറ്ററിന് 46. ഒരു വർഷത്തോളം ഡേറ്റ് ചെയ്ത ശേഷം 2002 പീറ്റർ ഇന്ദ്രാണിയോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. അന്ന് ആഘോഷപൂർവ്വം നടത്തിയ വിവാഹ ചടങ്ങിൽ പീറ്ററിന്റെ കുടുംബത്തിൽ നിന്ന് നിരവധി പേർ പങ്കെടുത്തെങ്കിലും ഇന്ദ്രാണിയുടെ ബന്ധുക്കളുടെ അസാന്നിധ്യം അന്ന് ശ്രദ്ധേയമായിരുന്നു. ഈ വിവാഹം കഴിഞ്ഞ് അധികം താമസിയാതെ ഗുവാഹത്തിയിൽ നിന്ന് അവർക്കൊപ്പം താമസിക്കാൻ വേണ്ടി ഇന്ദ്രാണിയുടെ ഒരു ബന്ധു കൗമാരക്കാരിയായിട്ടുള്ളൊരു പെൺകുട്ടി വന്നെത്തുന്നുണ്ട്. അവളുടെ പേര് ഷീന ബോറ എന്നായിരുന്നു. തൻ്റെ സഹോദരി എന്നാണ് ഇന്ദ്രാണി ഷീനയെ തൻ്റെ ഭർതൃവീട്ടുകാർക്ക് അന്ന് പരിചയപ്പെടുത്തുന്നത്. ആ വീട്ടിൽ കഴിഞ്ഞുകൊണ്ട് ഷീന മുംബൈയിലെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ ഡിഗ്രി പഠനം തുടങ്ങുന്നു. പഠിത്തം കഴിഞ്ഞ് ആദ്യം റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിൽ ട്രെയിനി ആയിട്ട് കയറുന്ന ആ കുട്ടി അധികം വൈകാതെ തന്നെ മുംബൈ മെട്രോയുടെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റന്റ് മാനേജറാകുന്നു. ഇതിനിടയ്ക്ക് പീറ്ററിൻ്റെ മകൻ രാഹുൽ ഷീനയുമായിട്ട് അടുക്കുന്നു.
ഈ രണ്ട് കൗമാരക്കാർക്കിടയിൽ അന്ന് മുളപൊട്ടിയ അടുപ്പമാണ് ഷീനയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച ആദ്യത്തെ ഘടകം. 2012 ആയപ്പോഴേക്കും രാഹുലിനും ഷീനയ്ക്കും ഇടയിലെ പ്രണയം അതിഗാഠമായി കഴിഞ്ഞിരുന്നു. ലിവ് ഇൻ റിലേഷൻഷിപ്പിലായിരുന്ന അവർ വീട്ടുകാരെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും വിവാഹം ചെയ്യാൻ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2012 April 24 മുംബൈ മെട്രോയിലെ തൻ്റെ റിപ്പോർട്ടിംഗ് ബോസിന് ഷീന ഏറെ അപ്രതീക്ഷിതവും അകാരണവുമായിട്ട് തൻ്റെ രാജിക്കത്ത് മെയിലിൽ അയക്കുന്നു. അടുത്ത ദിവസം തന്നെ രാഹുലിന് ഷീനയുടെ ഫോണിൽ നിന്ന് ഒരു ബ്രേക്കപ്പ് മെസ്സേജ് വരുന്നു. താൻ ഷീനയും കൂട്ടി അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് എന്നും അവൾ ഇനി ഉപരിപഠനം നടത്തുക അവിടെയാണ് എന്നും ഇന്ദ്രാണി കൂടി പറഞ്ഞതോടെ ഷീനയുടെ അസാന്നിധ്യം വളരെ സ്വാഭാവികമായിട്ട് വിശദീകരിക്കപ്പെടുന്നു. ആർക്കും കാര്യമായ സംശയമൊന്നും തന്നെ തോന്നുന്നില്ല, ആരുമൊന്നും അന്വേഷിക്കുന്നുമില്ല. വളരെ സമർത്ഥമായൊരു പ്ലാനിംഗ് എന്ന് പിന്നീട് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു സീക്വൻസാണിത്. പക്ഷേ അത്രയും ദിവസം തന്നെ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന ഷീന അവസാനമായി നേരിട്ടൊന്ന് കാണാൻ പോലും തയ്യാറാവാതെ വെറുമൊരു ബ്രേക്കപ്പ് മെസ്സേജിലെല്ലാം അവസാനിപ്പിച്ച് അങ്ങനെ അങ്ങ് അമേരിക്കയ്ക്ക് പോയി കളഞ്ഞു എന്നത് വിശ്വസിക്കാൻ തയ്യാറാവാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അത് രാഹുലായിരുന്നു. അടുത്ത ദിവസങ്ങളിലൊന്നിൽ അവൻ വർളി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തൻ്റെ സംശയങ്ങൾ ബോധിപ്പിക്കുന്നു. സ്റ്റേഷനിൽ നിന്ന് വർളിയിൽ തന്നെയുള്ള ഇന്ദ്രാണിയുടെ ബംഗ്ലാവിലേക്ക് പോലീസ് ചെല്ലുന്നു. അവിടെ അപ്പോൾ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ദ്രാണി മാഡവും ഷീനയും അമേരിക്കയ്ക്ക് പോയി എന്ന മറുപടിയാണ് അവർക്കപ്പോൾ കിട്ടുന്നത്. US നിന്ന് തിരികെ എത്തിയ ശേഷം ഇന്ദ്രാണി വർളി സ്റ്റേഷനിൽ ചെന്ന് രാഹുലിനെതിരെ മൊഴി കൊടുക്കുന്നു. ഷീനയെ രാഹുൽ തുടർച്ചയായി പിന്നാലെ നടന്ന് പ്രണയമറിയിച്ച് ശല്യപ്പെടുത്തുകയാണെന്നും അവനോടുള്ള അനിഷ്ട നിമിത്തമാണ് ഷീനയുടെ കൂടെ ആവശ്യപ്രകാരം താൻ അവളെ ഉപരിപഠനത്തിന് US അയച്ചത് എന്നും ഇന്ദ്രാണി പോലീസിനെ അറിയിക്കുന്നു. അത്രയും ദിവസം ഷീനയെ കാണാതെ രാഹുൽ ഏറെ നിസ്സഹായനായിട്ട് നടത്തിയ അന്വേഷണങ്ങൾ നേരിൽ കണ്ട വർളി സ്റ്റേഷൻ SIക്ക് ആ മറുപടിയിൽ നേരിയൊരു അവിശ്വാസമൊക്കെ തോന്നിയെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ അയാൾ മടങ്ങുന്നു. ഈ കഥയിലെ അടുത്ത ട്വിസ്റ്റ് ജനങ്ങളെ തേടി എത്തുന്നത് 2015 August 25 ഷീന ബോറ കൊല്ലപ്പെട്ടിരിക്കുന്നു. തികച്ചും യാദൃച്ഛികമായിട്ടാണ് മുംബൈ പോലീസ് ആ കൊലപാതകത്തെ പറ്റി അറിയാൻ ഇടയാകുന്നത്. അനധികൃതമായി ആയുധം കയ്യിൽ വെച്ച കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്ത ഇന്ദ്രാണി മുഖർജിയുടെ ഡ്രൈവർ ശ്യാംവർ റായി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അവർ പ്രതീക്ഷിക്കാതിരുന്ന ഒരു കുറ്റം കൂടി ഏറ്റുപറയുന്നു. ഇന്ദ്രാണി മുഖർജിയും അവരുടെ ആദ്യ ഭർത്താവും മകൾ വിദ്യയുടെ അച്ഛനുമായ സഞ്ജീവ് ഖന്നയും ചേർന്ന് ഷീന ബോറയെ ശ്വാസം മുട്ടിച്ച് കൊന്നെന്നും ശവം റായ്ഗഡിനടുത്തുള്ള ഏതോ ഉൾക്കാട്ടിൽ കൊണ്ട് കത്തിച്ചു കളയാൻ താൻ സഹായം ചെയ്തുവെന്നുമായിരുന്നു ഡ്രൈവറുടെ മൊഴി. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഹെട്വാനയിലെ നമ്മുടെ പാട്ടീലിന് മുംബൈ പോലീസിന്റെ വിളി ചെല്ലുന്നതും ഷീനയുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കാട്ടിനുള്ളിൽ നിന്നും കണ്ടെടുക്കപ്പെടുന്നതും. 2015 August 25 മുംബൈ മിററിന്റെ എഡിറ്ററായിരുന്ന മീനൽ ബാഗേൽ ഒരു ഡിന്നർ പാർട്ടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഇന്ദ്രാണി മുഖർജി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന സ്കൂപ്പ് പോലീസിന്റെ ഒരു സോഴ്സിൽ നിന്നും അവരെ തേടിയെത്തുന്നത്. സിറ്റി ബ്യൂറോയുടെ സീനിയർ എഡിറ്ററെ അപ്പോൾ തന്നെ ഫോണിൽ വിളിച്ച് അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: വാട്ട് എവർ യു ഹാവ് ഓൺ page 1 ടേക്ക് ഇറ്റ് ഓഫ് ആൻഡ് ഗോ വിത്ത് ദിസ്. ഇത്രയും പറഞ്ഞ ശേഷം അവർ തന്റെ ക്രൈം റിപ്പോർട്ടറെ വിളിച്ച് ഷീന ബോറ കൊലക്കേസിനെ കുറിച്ച് ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറി തന്നെ തയ്യാറാക്കാൻ ആവശ്യപ്പെടുന്നു. മുംബൈയിലെ ചേരികളും പോലീസ് സ്റ്റേഷൻ ഫയലുകളും പേസ്ത്രിയുടെ അണിയറകളും ഒക്കെ കുത്തിയിളക്കി മുംബൈ മിററിന്റെ ടീം തങ്ങളുടെ സ്കൂപ്പ് വിശദമായി തന്നെ അന്വേഷിക്കുന്നു. അറസ്റ്റ് വിവരം പുറത്തുവിട്ടതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ മറ്റുള്ളവർക്കെല്ലാം മുമ്പേ മുംബൈ മിററിൽ ഷീന ബോറ കൊലപാതക കേസിന്റെ എക്സ്ക്ലൂസീവ് കവർ സ്റ്റോറി പുറത്തിറങ്ങുന്നു. പ്രൈം ടൈം മർഡർ. മറ്റൊരു പത്രത്തിലും അടിച്ചു വരാത്ത ഒന്ന് അന്നത്തെ ആ സ്പെഷ്യൽ സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു. ഷീന ബോറയുടെ ഒരു വർണ്ണചിത്രം. ഏറെ നിഷ്കളങ്കമായ മുഖത്തോടെ പത്രത്തിന്റെ 1st page വായനക്കാരെ നോക്കി ചിരിച്ച ഷീന പലരുടെയും മനസ്സിൽ അന്നൊരു നൊമ്പരമായിട്ട് കടന്നുകൂടുന്നു. ഇന്ദ്രാണിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത പോലീസുകാർക്ക് അമ്പരപ്പിക്കുന്ന ഒരു രഹസ്യം കൂടി അന്ന് അറിയാൻ കഴിയുന്നു. ഇന്ദ്രാണി മുഖർജിയുടെ തനിപ്പകർപ്പായിരുന്ന ഷീന അവരുടെ സഹോദരിയാണ് എന്ന് അതുവരെയും വിശ്വസിച്ചിരുന്ന മാധ്യമങ്ങൾ അന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ തന്നെ ആ വിവരവും 1st page തന്നെ അച്ചടിക്കുന്നു. ഷീന ബോറ ഇന്ദ്രാണിയുടെ സഹോദരിയല്ല, അവരുടെ സ്വന്തം മകൾ തന്നെയാണ്. അസമിലെ ഗുവാഹട്ടിയിൽ ജനിച്ചു വളർന്ന പരി ബോറയ്ക്ക് 80s അവസാനത്തിൽ കൊൽക്കത്ത വാസത്തിനിടയ്ക്ക് സിദ്ധാർത്ഥ് ദാസ് എന്ന കാമുകനിൽ പിറന്ന 2 മക്കളിൽ മൂത്തവളാണ് ഷീന ബോറ. അന്വേഷണത്തിനിടയ്ക്ക് ഷീനയുടെ അനിയൻ മിഖായലാണ് ഇക്കാര്യം പോലീസിനോട് വെളിപ്പെടുത്തുന്നത്. സിദ്ധാർത്ഥുമായിട്ട് പിണങ്ങുന്ന പരി ബോറ മക്കളെ ഗുവാഹട്ടിയിലുള്ള അമ്മയെ ഏൽപ്പിച്ച് സഞ്ജീവ് ഖന്ന എന്ന മറ്റൊരാൾ വിവാഹം കഴിച്ച് 1993 വീണ്ടും കൽക്കത്തയിലെത്തുന്നു. അയാളിൽ അവർക്ക് 97 വിദ്ധി എന്നൊരു പെൺകുഞ്ഞ് ജനിക്കുന്നുണ്ട്. അധികം വൈകാതെ സഞ്ജീവ് ഖന്നയുമായിട്ട് പിരിയുന്ന പരി ബോറ സാമ്പത്തികമായിട്ട് കൂടുതൽ പച്ചപിടിക്കാൻ വേണ്ടി മുംബൈയിലേക്ക് കുടിയേറുമ്പോഴാണ് തൻ്റെ പേര് ഇന്ദ്രാണി എന്ന് മാറ്റുന്നത്. മുംബൈയിൽ എത്തിയ ശേഷം പീറ്ററിന് വിവാഹം കഴിച്ച് സാമ്പത്തികം മെച്ചപ്പെട്ടു എന്ന് കണ്ടപ്പോഴാണ് ഇന്ദ്രാണി ഷീനയെ തൻ്റെ സഹോദരി എന്ന പേരിൽ മുംബൈ കൊണ്ടുനിർത്തി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഷീനയുടെ മരണത്തിലേക്ക് നയിച്ചത് അമ്മ ഇന്ദ്രാണിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന 2 പ്രവൃത്തികൾ അവളിൽ നിന്നുണ്ടായി എന്നതിൻ്റെ പേരിലാണ്. ഒന്ന്,
പീറ്റർ മുഖർജിയുടെ ആദ്യ വിവാഹത്തിലെ മകൻ രാഹുലിനെ അവൾ പ്രണയിച്ചു. അവനോടൊപ്പം ഒരു വിവാഹ ജീവിതം കരിപ്പിടിപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചു. അതിനെതിരായിരുന്നു ഇന്ദ്രാണി. മകളെ രാഹുലുമായിട്ടുള്ള പ്രണയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇന്ദ്രാണി പരമാവധി പരിശ്രമിച്ചെങ്കിലും ഷീന അതിന് വഴങ്ങുന്നില്ല. രാഹുൽ മുറയ്ക്ക് ഇന്ദ്രാണിയുടെ മകനായിട്ട് വരും. അതുകൊണ്ട് തന്നെ അങ്ങനൊരു ബന്ധം ഇന്ദ്രാണിക്ക് സമ്മതമായിരുന്നില്ല. മാത്രമല്ല, ഷീന പീറ്ററിൻ്റെ മകൻ രാഹുലിനെ വിവാഹം കഴിച്ചാൽ പീറ്ററിൽ നിന്നും തനിക്ക് കിട്ടാനിരിക്കുന്ന സ്വത്ത് മുഴുവൻ നഷ്ടമാകുമോ എന്ന ഭയവും ഇന്ദ്രാണിക്ക് ഉണ്ടായിരുന്നു. പീറ്ററും ഇന്ദ്രാണിയും ചേർന്ന് INX മീഡിയയിൽ നിന്നും തട്ടിയെടുത്ത പണം ഷീന ബോറയുടെ പേരിൽ ഓഫ്ഷോർ അക്കൗണ്ടിൽ പാർക്ക് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക തർക്കങ്ങളാണ് കൊലയ്ക്ക് കാരണമെന്നും അഭ്യൂഹങ്ങളുണ്ട്. താൻ ഇന്ദ്രാണിയുടെ മകളാണ് എന്ന വിവരം അവർ പീറ്ററിനെ അറിയിച്ചിരുന്നില്ല എന്ന് ഷീനയ്ക്ക് അറിയാമായിരുന്നു. ഈ രഹസ്യം വെച്ച് അമ്മയെ ഷീന ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് അക്കാലത്ത് പത്രങ്ങൾ ഇന്ദ്രാണി ഇങ്ങനൊരു കടുങ്കൈ ചെയ്യാനുള്ള രണ്ടാമത്തെ കാരണമായിട്ട് സൂചിപ്പിക്കുന്നത്. തനിക്ക് ബാന്ദ്രയിൽ ഒരു 3BHK ഫ്ലാറ്റ് എടുത്ത് കൊടുത്തില്ലെങ്കിൽ സകല രഹസ്യങ്ങളും വിളിച്ചു പറയുമെന്നായിരുന്നു ഷീനയുടെ ഭീഷണി. മുംബൈയിലെ പോഷ് ഏരിയകളിലൊന്നാണ് ബാന്ദ്ര. അവിടെ ഒരു 3BHK ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ കോടികൾ വരെയുള്ള ആസ്തിയാണ്. മകളുടെ ഭീഷണിക്ക് വഴങ്ങി അത് വാങ്ങിക്കൊടുക്കാൻ ഇന്ദ്രാണിക്ക് സമ്മതമല്ലായിരുന്നു. സഹകരിച്ചാൽ മാപ്പു സാക്ഷിയാക്കാമെന്ന പ്രലോഭനത്തിൽ ഡ്രൈവറായി പിന്നെയും പല സൂക്ഷ്മ വിവരങ്ങളും പോലീസിനോട് വെളിപ്പെടുത്തുകയുണ്ടായി. അവയിൽ പലതും വളരെ ഡിസ്റ്റർബിംഗ് ആണ്. ഒരു നിമിഷത്തെ കോപത്തിന്റെ പുറത്ത് നടന്ന ഒരു കൊലപാതകമല്ല ഇതെന്നാണ് ശ്യാമറായി കൊടുത്ത മൊഴി. മുൻ ഭർത്താവ് സഞ്ജീവ് ഖന്നയുമൊത്താണ് ഇന്ദ്രാണി മകൾ ഷീനയെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചന നടത്തുന്നത്. കൊല നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മൃതദേഹം നശിപ്പിക്കാൻ പറ്റിയ ഒഴിഞ്ഞ കാട്ടുപ്രദേശങ്ങൾ തേടി തന്നെയും കുട്ടി ഇന്ദ്രാണി പോയിരുന്നുവെന്ന് ഡ്രൈവർ മൊഴി കൊടുക്കുന്നുണ്ട്. കൊല നടക്കുന്നതിന്റെ തലേന്ന് മുംബൈയിലെത്തി വർളിയിലെ ഹോട്ടൽ ഹിൽ ടോപ്പിൽ ചെക്കിൻ ചെയ്ത സഞ്ജീവ് ശ്യാമറായിയെ കൊണ്ട് ഒരു ഓപ്പൽ കോർസ കാർ ഈ കൃത്യത്തിനായിട്ട് വാടകയ്ക്ക് എടുപ്പിക്കുന്നു. ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഷീനയെ ഇന്ദ്രാണി ആദ്യം വിളിച്ചപ്പോൾ അവൾ വരാൻ മടി കാണിക്കുന്നു. ബാന്ദ്ര ലിങ്കിൻ റോഡിലെ നാഷണൽ കോളേജിന് സമീപത്ത് രാഹുൽ ഡ്രോപ്പ് ചെയ്യുന്ന ഷീനയെ 2012 April 24 വൈകുന്നേരം 6 മണിയോടെ ഇന്ദ്രാണിയും സഞ്ജീവും ഡ്രൈവറും ചേർന്ന് പിക്കപ്പ് ചെയ്യുന്നു. അന്ന് ഇന്ദ്രാണി ഫ്രണ്ട് സീറ്റിലും സഞ്ജീവ് ഖന്ന ഷീനയ്ക്കൊപ്പം പിൻസീറ്റിലുമാണ് ഇരുന്നത് എന്നാണ് വണ്ടി ഓടിച്ച റായി പറയുന്നത്. അതിനുശേഷം ബാന്ദ്രയിലെ ആളൊഴിഞ്ഞ ഏതോ ബൈലൈനിൽ വെച്ച് ഇവർ 3 പേരും ചേർന്ന് ഷീനയെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുകയാണ് ചെയ്തത് എന്നാണ് അയാൾ പോലീസിൽ കൊടുക്കുന്ന മൊഴി. ഈ കൊലയിൽ ഏറ്റവും വയലന്റായിട്ട് പങ്കെടുത്തത് ഇന്ദ്രാണി ആയിരുന്നുവെന്നും റായി പറയുന്നുണ്ട്. മകൾ തന്നെ ഭീഷണിപ്പെടുത്തി 3BHK സ്വന്തമാക്കാൻ ശ്രമിച്ചതിന്റെ അരിശം ഇന്ദ്രാണിയുടെ ഉള്ളിൽ കിടന്ന് തിക്കുമുട്ടുന്നുണ്ടായിരുന്നു. കാറിനുള്ളിൽ വെച്ച് ശ്വാസം കിട്ടാതെ മരണവിപ്രാളത്തോടെ പിടഞ്ഞ മകൾ ഷീനയോട് അടങ്ങാത്ത കോപത്തോടെ ഇന്ദ്രാണി അലറുന്നത് ഇനി നീ വാങ്ങിക്ക എന്റെ കയ്യിൽ നിന്ന് നിന്റെ 3BHK എന്നായിരുന്നു. ഏതാനും മിനിറ്റുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഷീന മരിച്ചു എന്ന് ഉറപ്പിച്ച ശേഷം അവർ 3 പേരും ചേർന്ന് മൃതദേഹം റായ്ഗഡിലെ കാട്ടിനുള്ളിൽ കൊണ്ട് നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ചേതനയേറ്റ് കിടക്കുന്ന തന്റെ മകളുടെ ജഡത്തെ ഇന്ദ്രാണി അണിയിച്ചൊരുക്കുന്നുണ്ട്. അവളുടെ മുഖമൊക്കെ കഴുകി തലമുടി നല്ലപോലെ കോതി കെട്ടിവെച്ച് നെറ്റിയിൽ ഒരു പൊട്ടും അണിയിച്ച ശേഷം തന്റെ മടിയിൽ തലചാച്ചി കിടന്നുറങ്ങുന്ന പോലെയാണ് അവർ ഷീനയെ തന്റെ അന്ത്യയാത്രയ്ക്ക് കൊണ്ടുപോകുന്നത്. ബാന്ദ്രയിൽ നിന്ന് റായ്ഗഡിലെ കാടിനെ നടുക്ക് എത്തുന്നതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇന്ദ്രാണിയിലെ അമ്മയ്ക്ക് താൻ പ്രവർത്തിച്ചുപോയ മഹാപരാധത്തിൽ പശ്ചാത്താപം തോന്നിയിരുന്നോ, ഒരിറ്റ് കണ്ണുനീരെങ്കിലും അവർ പൊഴിച്ചിരുന്നോ എന്ന് മാത്രം ഡ്രൈവർ ശ്യാമറായി പോലീസിന് കൊടുത്ത അന്യത അതിവിശദമായ ആ മൊഴിയിലില്ല. ഇന്ത്യൻ മിഥോളജിയിൽ അമ്മയുടെ സ്ഥാനം ദൈവങ്ങൾക്കൊപ്പമാണ്. നമ്മുടെ ജനപ്രിയ സിനിമകളും അമ്മയുടെ നന്മ എന്ന ആശയത്തിന് വേണ്ടത്ര മൈലേജ് പകർന്നിട്ടുള്ളതാണ്. എന്നാൽ ഇതേ ഇന്ത്യയിൽ, എന്തിന് നമ്മുടെ കേരളത്തിൽ പോലും ഇന്ന് ഓണർ കില്ലിങ്ങുകൾ അഥവാ ദുരഭിമാന കൊലകൾ അരങ്ങേറുന്നതും നമ്മൾ കാണുന്നുണ്ട്. തങ്ങൾക്കിഷ്ടമില്ലാത്തൊരു ബന്ധത്തിന് മകൾ മുതിർന്നാൽ അതിന് എത്ര മുതിർന്ന കുട്ടിയായാലും ശരി അവളെ ഇല്ലാതാക്കാൻ അമ്മമാരടക്കം കൂട്ടു നിൽക്കാറുണ്ട്. അതൊക്കെ അവിടെ റൂറൽ ഇന്ത്യയിൽ നിന്നുള്ള കഥകളല്ലേ എന്ന് കരുതിയിരുന്ന നഗരവാസികൾ ഇന്ദ്രാണിയുടെ അറസ്റ്റിൽ ഞെട്ടിത്തെറിച്ചു പോകുന്നുണ്ട്. വിവാഹബാഹ്യ ബന്ധത്തിൽ തനിക്കുണ്ടായ കുഞ്ഞാണ് ഷീന എന്ന സത്യം ഇന്ദ്രാണി മുഖർജിക്ക് ഏറെ അപ്രിയമായിരുന്നു. പീറ്റർ മുഖർജി എന്ന അതിസമ്പന്നൻ വിവാഹം കഴിച്ച ശേഷം മുംബൈയിലെ ശതകോടീശ്വരന്മാരുടെ സർക്കിളിൽ പ്രവേശിച്ചു കഴിഞ്ഞെന്ന് അവർക്ക് തൻ്റെ ചില്ലുമാളികൾ തകർത്തേക്കാവുന്ന ആ സത്യത്തെ ഭയമായിരുന്നു. തൻ്റെ മകൾക്ക് അസമിൽ കഴിഞ്ഞുകൂടാൻ വേണ്ട പണം നൽകാൻ ഇന്ദ്രാണി തയ്യാറായിരുന്നുവെങ്കിലും തൻ്റെ സ്വൈര ജീവിതം തകർക്കാൻ ഈ രഹസ്യവുമുള്ളിലെന്തി ഭീഷണിയുടെ സ്വരത്തോടെ തന്നെ തേടിയെത്തിയ മകളെ രണ്ടാമതൊന്നും ആലോചിക്കുക പോലും ചെയ്യാതെ അവർ ഇല്ലാതാക്കുകയായിരുന്നു. തികഞ്ഞ പ്ലാനിങ്ങോടെ താൻ ചെയ്ത കുറ്റം മറച്ചുപിടിക്കാൻ വേണ്ടി ഇന്ദ്രാണി കൊലയ്ക്ക് ശേഷവും പല തന്ത്രങ്ങളും പയറ്റുന്നുണ്ട്. പക്ഷേ തൻ്റെ മകളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ക്രിമിനൽ ഗൂഢാലോചനയിൽ അവർ കൂടെ കൂട്ടിയ ഒരാൾ, അവരുടെ ഡ്രൈവർ ശ്യാംവർ റായി, അവർക്ക് പിന്നീട് ബാധ്യതയാകുന്നു. അതായിരുന്നു ഇന്ദ്രാണിക്ക് പറ്റിയ ഒരേ ഒരു പിഴ. നിയമത്തിന് തന്നെ പിടികൂടാനായി ഇന്ദ്രാണി അവശേഷിപ്പിച്ച, അവർ തന്നെ അടയ്ക്കാൻ വിട്ടുപോയ ഒരേ ഒരു ലൂപ്പ് ഹോൾ. മുംബൈ പോലീസിൽ നിന്ന് അന്വേഷണം ഏറ്റെടുത്ത CBI ആണ് വിചാരണ കോടതിയിൽ ഇപ്പോൾ ഈ കേസ് വാദിക്കുന്നത്.
ക്രിമിനൽ കേസുകളിൽ അനന്തമായിട്ട് നീളുന്ന ക്രോസ്ഫിസ് താരങ്ങൾ പണവും സ്വാധീനവുമുള്ളവർ പരമാവധി വൈകിക്കുന്നത് നമ്മളിവിടെ കേരളത്തിൽ പോലും കണ്ടിട്ടുണ്ട്. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളുടെ ലൂപ്പ് ഹോളുകൾ പ്രയോജനപ്പെടുത്തി പ്രതികൾ എളുപ്പത്തിൽ ജാമ്യത്തിൽ ഇറങ്ങാറുണ്ട്. അതിനുശേഷം ഒന്നും നടന്നിട്ടില്ലെന്ന മട്ടിൽ പിന്നീട് അവർ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിച്ച് തന്നെ കഴിയുന്നതും ഇരകളും ബന്ധുക്കളുമൊക്കെ പലപ്പോഴും കണ്ടു നിൽക്കേണ്ടി വരാറുണ്ട്. പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന പഴഞ്ചൊല്ല് ഇന്ദ്രാണി മുഖർജിയുടെ കാര്യത്തിലും അന്വർത്ഥമാകുമോ എന്ന് കാലം തന്നെ തെളിയിക്കും. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.